പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തുറന്ന സംവാദത്തിന് ക്ഷണിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ സംസ. ദേശീയ വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നിലപാടുകളെ വിമർശിച്ചും മണ്ഡലത്തിലെ വികസന മുഴടിപ്പ് ചൂണ്ടിക്കാണിച്ചുമാണ് കെ സംസ സംവാദത്തിന് ക്ഷണിക്കുന്നത്. ആരെയും വെല്ലുവിളിക്കുന്നതല്ലെന്നും പൊന്നാനിയിലെ വോട്ടർമാരെ ബോധ്യപ്പെടുത്താനാണ് സംവാദമെന്നും കെ സംസ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഓരോ ദിവസം പിന്നിടുമ്പോഴും വേറിട്ട പ്രചാരണ പദ്ധതികളുമായി പൊന്നാനിയിൽ കൊമ്പുകോർക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും. ഇതിനിടയിലാണ് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കെ എസ് ഹംസ സംവാദ ആശയവുമായി രംഗത്ത് വന്നത്. എതിർപക്ഷത്തുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുസ്സമദ് സമദാനിയെയാണ് ഹംസ തുറന്ന സംവാദത്തിനായി ക്ഷണിച്ചത്. ചില ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് ഹംസ സമദാനിയെ തുറന്ന ചർച്ചയ്ക്ക് വിളിക്കുന്നത്. പല കാര്യങ്ങളും ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമുണ്ട്. എന്തുകൊണ്ട് പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ കള്ളക്കളി കളിച്ചു? എന്തുകൊണ്ട് എൻ ഐ എ ബില്ലിന് എതിരെ വോട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് മുത്തലാഖ് ബില്ലിന്റെ സമയത്ത് വോട്ട് ചെയ്യാതെ കേരളത്തിലേക്ക് മുങ്ങി? എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോയി ബോംബെയിൽ പോയി തങ്ങി? എവിടെയാണ് കള്ളക്കളി? ആരെയാണ് ഭയക്കുന്നത് എന്നീ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഒരു ഓപ്പൺ ഒരു ഡിബേറ്റ്സിന് തയ്യാറാവണം മറ്റേ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് എനിക്ക് ഇപ്പോഴും അഭിപ്രായമുണ്ട്. ഞാനത് വെല്ലുവിളിയുടെ സ്വരത്തിലല്ല, ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ സംസാരിക്കുകയാണ്. അത് നമ്മുടെ പൊന്നാനിയിലെ വോട്ടർമാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഏത് സമയവും ഞാൻ തയ്യാറാണ്. മുസ്ലിം ലീഗിനെ അതിരൂക്ഷമായി വിമർശിച്ചാണ് ഹംസയുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. മണ്ഡലത്തിൽ ശക്തമായ അടിയൊഴുക്കുകളുണ്ടെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. സമസ്തയിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണയും ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.